ഹായ് സുഹൃത്തുക്കളെ, അച്ചൂസ് ഫാമിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്ന് രാവിലെ നമ്മളെ പോത്തുംകുട്ടന്മാരെ പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ രാവിലെ കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം നല്ല മഞ്ഞായതുകൊണ്ട് പോത്തന്മാരെ ഇത്തിരി താമസിച്ചാൽ കൊണ്ടുപോകണം. ഇന്നിപ്പോൾ ഒരു 7 മണി കഴിഞ്ഞ്, 7:30 അടുപ്പിച്ചായി. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും അറിയാം പാടത്ത് നല്ല മഞ്ഞുണ്ട്. വേറെയുള്ള പോത്തന്മാരെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ വലിയ പോത്തിനെയൊക്കെ മുമ്പേ കൊണ്ടുപോയി. ഇവന്മാർ കുറുമ്പന്മാരായതുകൊണ്ട് ഇവന്മാരെ ലാസ്റ്റേ കൊണ്ടുപോകുള്ളൂ, കാരണം വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവന്മാർ കുറുക്ക് നിന്നളെ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ ഓളമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തുംകുട്ടന്മാരുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ കാണാം, നല്ല മഞ്ഞ് ഉണ്ട്. പുല്ല് മൊത്തം മഞ്ഞായി നിൽക്കുകയാണ്. അപ്പോൾ ഈ പുഴു കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ പുഴു പുല്ല് കഴിക്കുന്ന സമയത്ത് പുഴു വയറ്റിൽ പോയി കഴിഞ്ഞാൽ ദഹനക്കേട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ കുറച്ച് താമസിച്ച് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എല്ലാവരെയും കൊണ്ട് കെട്ടണം. അപ്പോൾ വെള്ളമുള്ള ഭാഗം നോക്കിയാണ് നമുക്ക് കെട്ടാനുള്ളത്, കാരണം ഇപ്പോൾ ചൂട്. ഇനിയിപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് 2 പോത്തുകുട്ടന്മാർ നിൽപ്പുണ്ട്. അത് നമ്മളെ കൂട്ടുകാരൻ്റെ തന്നെയാണ്. അവർ രാവിലെ കൊണ്ട് കെട്ടിയിട്ട് പോയി. അവർക്ക് ഇന്ന് വരെ ഇവിടെ പോകണമായിരിക്കും, അല്ലെങ്കിൽ ഈ മഞ്ഞത്താരം ഇങ്ങനെ രാവിലെ കൊണ്ട് കെട്ടില്ല. പനി ജലദോഷമൊക്കെ വരും പോത്തന്മാർക്ക്. അവൻ ഓടിക്കളഞ്ഞ് കുഞ്ഞു പോത്തന്മാർ ഭയങ്കര വികൃതിയാണ്. വലിയ പോത്തന്മാർ ചെന്ന് ഞോണ്ടിയിട്ട് അവന്മാർ ഓടിക്കളയും, അതാണ് അതിലെ രസം. അടുത്തോട്ട് പോവാം. ഇവന്മാർ ഭയങ്കര കുറുമ്പന്മാരാണ്. ഇനി എല്ലാവരെയും കൊണ്ട് കെട്ടണം. കെട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ജോലി നോക്കി പോകാൻ. സുഹൃത്തുക്കളെ, ഇതേപോലെ പാടത്തൊക്കെ കെട്ടുന്നവർ നല്ല വെള്ളമുള്ള സ്ഥലം നോക്കി കെട്ടണം, കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലത്ത് അവർക്ക് വെള്ളത്തിൽ കിടക്കണം. അതാണ് അവരുടെ ഒരു രീതി. വെള്ളവും ചെളിയാണ് അവരുടെ മെയിൻ ഘടകം. അപ്പോൾ എല്ലാവരും കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. പുല്ല് അവരധികം കഴിച്ചില്ലെങ്കിലും വെള്ളത്തിൽ ഇടുക, കാരണം വെയിലടിച്ച് ഇവർ വായിൽ നിന്ന് നുരയും പതയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം അവരും ശ്രദ്ധിക്കുക. ഓരത്തം ഓടി അങ്ങ് താഴെ പോയി. 2 കുഞ്ഞു പോത്തുകുട്ടന്മാർ ഭയങ്കര വികൃതിയാണ് കൂട്ടുകാരെ. ഈ വലിയ പോത്തന്മാരെ ഒന്ന് ഞോണ്ടിയിട്ട് അവന്മാർ ഓടിക്കളായി, ഇവന്മാരെ ഓടിക്കാൻ വേണ്ടി. ഇവന്മാരെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴെ പോയി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അവന്മാരെ കയറുന്ന പിടി വിടത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പോത്തുകൾ. നമുക്ക് 6 പോത്തുകളുണ്ട്. ഇവന്മാർ വലിയമാരാണ്. അവരെ കൊടുക്കാൻ നിർത്തിയൊക്കെയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന സ്ഥലത്താണ് ഈ പോത്തുകളുള്ളത്. പക്ഷേ വിലക്കാരൊക്കെ വന്ന് വില അങ്ങോട്ട് റെഡിയാവാത്തതുകൊണ്ട് കച്ചവടം ആയില്ല. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇത്രയും നാളും 6 മാസം കൊണ്ട് ഉണ്ണാക്ക് വാങ്ങിച്ച് കൊടുത്ത കാശ് കിട്ടിയാൽ അപ്പോഴേ കൊടുക്കും. നല്ല മഞ്ഞുണ്ട് ഈ ഭാഗത്തൊക്കെ. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. ഈ ഭാഗത്ത് പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇത്ര സൈഡ് തോടിന് അക്കര സൈഡിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ആ ഏരിയയിലെല്ലാം പശുക്കളെയാണ് കെട്ടുന്നത്. പശുക്കളൊക്കെ ആ സൈഡ് കെട്ടും, പോത്തന്മാരെ ഈ സൈഡ് കെട്ടും. പോത്തന്മാർ വെള്ളം തൊളി അതായത് കൊണ്ട് അമ്മമാർക്ക് അതാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ആ സൈഡ് കെട്ടും. ആ സൈഡിൽ 2 പോത്തന്മാർ ഇപ്പോൾ ഉണ്ട് ആ ഫാമില. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോസുമായി കാണുമ്പോഴേക്കും ഓക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.